ഇന്ന് തക്കാളി ചേർത്തുണ്ടാക്കുന്ന ടൊമാറ്റോ ഗാർലിക് ബ്രെഡ് ആണ് തയ്യാറാക്കുന്നത്. തക്കാളി ചേർത്ത് ബ്രെഡ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സക്സസ് ആയിരുന്നു. വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തത്. നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് 100 ഗ്രാം ആണ് ഉള്ളത്. ഇതിലേക്ക് 1 മുട്ട, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, ഇതിന് പകരം ബട്ടർ ആണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇതെല്ലാം ആദ്യം ഒന്ന് ഒരുമിച്ചാക്കിയെടുക്കാം. ആദ്യം തന്നെ കൈകൊണ്ട് കുഴച്ചാൽ കയ്യിലൊക്കെ വല്ലാണ്ട് കൂട്ടി പിടിക്കും. അതുകൊണ്ട് ആദ്യം ഒരു സ്ക്രേപ്പറോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് കൈകൊണ്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള സർഫേസിൽ വെച്ച് ഇതുപോലെ തേച്ച് കുഴച്ചെടുക്കണം. ബ്രെഡിനും കേക്കിനും ഒക്കെയുള്ള ചേരുവകൾ എപ്പോഴും ഒരു വെയിങ് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കപ്പിൽ അളന്നെടുത്താൽ പലപ്പോഴും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ എപ്പോഴും വെയിറ്റ് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കുന്നതാണ് നല്ലത്. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടി ഇതിന് മുകളിൽ തടവിയ ശേഷം മൂടി വെച്ച് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കാം. ഒരു 30 മിനിറ്റ് നേരെ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കൊരു ടോപ്പിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ എടുക്കാം. ഇനി 10 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത ശേഷം ചേർക്കാം. അല്പം മല്ലിയില അരിഞ്ഞിട്ടുള്ള ചേർക്കാം. 2 നുള്ള് ഉപ്പ് അല്ലെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. സാൾട്ട് ആൻഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടോപ്പിംഗ് തയ്യാറായി കഴിഞ്ഞു. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഈ മാവ് ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ഒരല്പം മൈദ ഒന്ന് വിതറി കൊടുക്കാം. ഇതിലേക്ക് ഇത് വെച്ചിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇനി ഇതൊരു ബേക്കിംഗ് പേപ്പറിലേക്ക് മാറ്റാം. ഇതൊന്നുകൂടി ഒന്ന് പരത്തി ഒന്നുകൂടി ഒന്ന് ഷേപ്പാക്കാം. ഒരു 1/2 സെന്റിമീറ്റർ 1/2 സെന്റിമീറ്റർ ഇടയിലുള്ള ഒരു തിക്നെസ്സിലാണ് ഇത് പരത്തിയിട്ടുള്ളത്. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് മാറ്റുവാണ്. ഇനി ഇതിൽ നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു കുഴിവുണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ കുറച്ച് ഇമ്പ്രഷൻ ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് ആ ബട്ടറിൻ്റെ മിക്സ് തേച്ച് കൊടുക്കുക. ഇനി ഇത് വീണ്ടും ഒരു 40 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കാം. 190 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തത്. ഇതാണ് നമ്മുടെ ടൊമാറ്റോ ഗാർലിക് ബ്രെഡ്. ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബട്ടറിൻ്റെ ഗാർലിക്കിൻ്റെ ആ മിക്സ് അല്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് സ്ലൈസ് ചെയ്ത് കഴിക്കാം. അത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസൊക്കെ ചേർത്തും കഴിക്കാം. അധികം മധുരം താല്പര്യമില്ലാത്തവർക്കും പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവറും അല്പം സോൾട്ടി ആയിട്ടുള്ള ടേസ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ബ്രെഡ് ഇഷ്ടപ്പെടും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.